ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്നാണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ആഗിങ്, അതായത് ഞാൻ കുറെ നാളായി പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. ബ്രസ്റ്റ് ആഗിങ് മസാജിങ്ങിലൂടെ എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലേ, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. തീർച്ചയായും അത് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ബ്രസ്റ്റ് സാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് പല കാരണങ്ങളും കൊണ്ട് നമ്മുടെ ബ്രസ്റ്റ് സാഗ് ചെയ്യാവുന്നത്, അതായത് ബ്രസ്റ്റ് തൂങ്ങിപ്പോവാറുണ്ട്, ലൂസായിട്ട് താഴെ തൂങ്ങി കിടക്കാറുണ്ട്. അത് എന്തോ പല കാരണമുണ്ട്. ഒന്ന്, നമുക്ക് ഏജ് ആകുമ്പോൾ, ഏകദേശം പലർക്കും ഒരു 30 വയസ്സിന് മുകളിലോട്ടാകുമ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയുക, ബ്രസ്റ്റ് സാഗി ആവാറുണ്ട്. പിന്നെ ഉള്ളവർക്ക് പ്രഗ്നൻസി, മെയിനായിട്ട് പ്രഗ്നൻസി ആട്ടോ, പ്രഗ്നൻസിയിൽ നമ്മുടെ ബ്രസ്റ്റ് ഒക്കെ വലുതാവുമല്ലോ, മിൽക്കൊക്കെ വരുന്നതിൻ്റെ ഭാഗമായി. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയല്ല, നമുക്ക് ബ്രായൊക്കെ കുറേ സമയത്ത് ഊരിയിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പം അത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നിന്നോളം അത് സാഗിയായി പോവാറുണ്ട്, മീൻസ് തൂങ്ങി പോവാറുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് തടി വെക്കുന്നതിൻ്റെ ഭാഗം, നമുക്ക് വല്ലാണ്ട് തടിയൊക്കെ വെച്ച് കഴിഞ്ഞിരിക്കുന്നത് അത് ആദ്യം നമ്മുടെ ബ്രസ്റ്റിനെയും ബാധിക്കും, ബ്രസ്റ്റ് വല്ലാണ്ട് സാഗിയായി പോവും. ആ തടി വെക്കുന്ന അടുത്ത കാരണം, പിന്നെയുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് അല്ലാത്ത ബ്രാ ഇടുന്നുണ്ട്. അപ്പം ബ്രായിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും കാണാത്തവരാണെങ്കിൽ അത് കാണാം. കറക്റ്റ് മെഷർമെൻറ്റിലുള്ള ബ്രാ നിങ്ങൾ വാങ്ങി ധരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ കറക്റ്റ് സൈസിലുള്ള ബ്രാ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബ്രസ്റ്റ് സാഗിയായി പോവും. ഓക്കെ, അപ്പം ഇനി അത് ഞാൻ, നമുക്ക് ഈ ബ്രസ്റ്റ് സാഗിങ് മാറ്റാൻ വേണ്ടി എക്സസൈസ് ഉണ്ട്, മസാജിങ് ഉണ്ട്. അപ്പം എക്സസൈസ് ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷെ എന്താ ആദ്യം ഞാൻ ഈ മസാജിങ് കാണിച്ചു തരുന്ന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സസൈസിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് നമ്മുടെ മസാജിങ് ആണ്. ഓക്കെ, നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. കാരണം ഞാൻ ട്രൈ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് നല്ല ചേഞ്ചസ് അങ്ങനെയാണ്. ഓക്കെ, പ്രഗ്നൻസിയോട് നമുക്ക് വരുന്ന സാഗിങ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടായത് ഈ ഒരു ഞാൻ ഈ പറയുന്ന മസാജിങ്ങിലൂടെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണേലും ചൂസ് ചെയ്യാം, കുഴപ്പമില്ല, ഇഷ്ടമുള്ള ഏതൊന്നും ചെയ്യാം. കാരണം ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ മസാജിങ് എന്ന് പറയുന്നത്, മസാജിങ് അല്ല ഒരു ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഉലുവയില്ലേ, ഉലുവ എടുക്കുക. ഈ ഉലുവ എടുത്തിട്ട് നന്നായിട്ട് അരച്ച് കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ തൂത്ത് തൂത്ത് വെക്കുക. ഓക്കെ, അതൊരു അര മണിക്കൂർ അങ്ങനെ അങ്ങ് വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഉലുവ എന്ന് പറയാൻ നമ്മുടെ ബ്രസ്റ്റ് ലൂസ്, സോറി, നമ്മുടെ ബോഡിയിൽ ലൂസായതൊക്കെ ടൈറ്റ് ആക്കാൻ, സ്കിന്ന് ടൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഉലുവ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് നോർമൽ വാഷ് ചെയ്ത് നമ്മൾ സംഭവം കളയുക. അങ്ങനെ ഒരു ഒരാഴ്ച നമ്മളൊരു 3 തവണ വെച്ചിട്ട്, ഒരാഴ്ചയിൽ 3 തവണ, കാരണം നമ്മൾ അധികം വേണ്ട, നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രം വെക്കേണ്ടതല്ലേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഒന്നാമത്തെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഉലുവ എടുക്കുക, ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചും ജസ്റ്റ് എളുപ്പമാണ്, ഈ പറയുന്ന മസാജിങ് ഒക്കെ എളുപ്പമാണ്. ഈ പറയുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുത്ത് ആ പേസ്റ്റ് രൂപം നമ്മുടെ ബ്രസ്റ്റിന് പുറത്താക്കുക. ഒരു ദിവസം വരുന്ന ഒരു തവണ ചെയ്താൽ മതി, 2 തവണ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്ത്, നമ്മൾ കുളിക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് കയറുമ്പോൾ, 1/2 മണിക്കൂർ മുമ്പ് ഒന്ന് കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്ത് വെച്ച് അങ്ങനെ ഇരുന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കൈ കളഞ്ഞാൽ മതി. ഓക്കെ, ഒന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അലോവേര. ഓക്കെ, ഇത് അലോവേര ജെല്ലാണ്. ഞാൻ ഈ സംഭവം ഇല്ലെന്ന് ഞാനിപ്പോൾ പറഞ്ഞു, എനിക്ക് വാങ്ങിയതായിരുന്നു അലോയിൻ്റെ അലോവേര ജെല്ലാണ് കേട്ടോ. ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ അലോവേര ഇല്ല, കറ്റാർവാഴ, അതിൻ്റെ ആ ജെല്ല് എടുത്താലും മതി. ഈ കറ്റാർവാഴ ആ ജെല്ല് എടുത്തിട്ട് ഇപ്പോൾ ഇതാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങണേ വാങ്ങിക്കോ, ഇത് നല്ല സംഭവം കേട്ടോ. ഇതിനിപ്പോൾ ഇവിടുന്ന് ഞാൻ വാങ്ങിയപ്പം ഇവിടുത്തെ 10 ദീർഘത്തിന് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ലിങ്ക് വേണേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം. അപ്പോൾ ഈ കറ്റാർവാഴ ജെല്ല് കുറച്ചെടുക്കുക, ഇതെടുത്ത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ പുറത്തോട്ട് പൊട്ടി കൊടുക്കുക. പൊട്ടി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ, അതായത് ഡൗൺ ടു അപ്, അതായത് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ 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 ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ തൂത്ത് മുകളിലോട്ട് നമ്മുടെ ബ്രസ്റ്റ് ആകാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്ന് സ്റ്റാർട്ടിങ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഈ ഒരു അലോവേര ജെല്ല് വെച്ചിട്ട് നമ്മുടെ ബ്രസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ബ്രസ്റ്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഡൗൺ ടു അപ്പ് എന്ന് പറഞ്ഞ ആ ഒരു എന്താ ആ ഒരു ഓക്കെ എന്താ പറയുന്നത് ഓക്കെ ആ ഡൗൺ ടു അപ്പ് എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങളിങ്ങ് മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം വളരെ എളുപ്പമാണ് ഞാൻ ഈ പറയുന്ന മസാജിങ്. അപ്പൊ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, അലോവേര ജെല്ല്. അപ്പം ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഫ്രഷ് അലോവേര ജെല്ല് മതി കേട്ടോ. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ.
ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്. എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റ് ആയിട്ട് തോന്നിയത് ഒലിവ് ഓയിലാണ്, ഒന്നും കൂടെ പറയാം. ഇപ്പം എൻ്റെ അടുത്ത് ഒലിവ് ഓയിൽ ഇല്ല, തീർന്നു പോയി, അപ്പോൾ എനിക്കിത് വാങ്ങേണ്ട വരും. അതുകൊണ്ടാണ് കാണിക്കാതെ. ഒലിവ് ഓയിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, ഒലിവ് ഓയിൽ വാങ്ങുമ്പോൾ ഏതൊക്കെ വെച്ചാൽ അത് റിഫൈൻഡ് ആയാലും എന്തായാലും കുഴപ്പമില്ല, എക്സ്ട്രാ വെർജിൻ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഒലിവ് ഓയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ കൈ നന്നായി ഇങ്ങനെ ഇങ്ങനെ തിരുമ്പുക. തിരുമ്പുമ്പോൾ ഈ ഓയിൽ നമ്മുടെ കൈയും കൂടെ തിരുമ്പുന്ന ഒരു ചൂട് വരുമല്ലോ, നമ്മുടെ കൈയുടെ ചൂടും കൊണ്ട് ഈ ഓയിലിന് ഒരു ചെറിയ ചൂട് വരും. അങ്ങനെ നന്നായി ഇങ്ങനെ തിരുമ്മി ആ ചൂട് വന്നിട്ട് ആ ചൂട് വരുമ്പം നമ്മുടെ ബ്രസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഡൗൺ ടു അപ്പ് അപ്പില് നമ്മൾ എന്താ പറയാ മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് നമ്മളിങ്ങനെ മസാജ് കൊടുക്കുക, രണ്ട് ബ്രസ്റ്റും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ തണുപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നമ്മളിങ്ങനെ കൈ വരയ്ക്കുക, ചൂട് വരുമ്പോൾ ഒന്നും കൂടെ തൂത്ത് കൊടുക്കുക, പിന്നെ തൂർക്കുക. അങ്ങനെ അങ്ങനെ ഈ ഓയിൽ നിന്ന് നമ്മുടെ കൈകൊണ്ട് തന്നെ ചൂടാക്കിയിട്ട് വേണം ഡൗൺ ടു അപ്പിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. ഇത് നല്ല എഫക്റ്റ് ആണ്, നല്ല ഒലിവ് ഓയിൽ ഒക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇത് സ്ട്രെച്ച് മാർക്കിന് വരെ ഉപയോഗിക്കുന്നതാണ് ഒലിവ് ഓയിൽ. പക്ഷേ ഈ ബ്രസ്റ്റ് ടൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. എനിക്ക് ശരിക്കും തോന്നിയത് ഒലിവ് ഓയിലാണ് കുറച്ചും കൂടെ എഫക്റ്റ് ആണ്. എല്ലാം നല്ലതാണ്, പക്ഷെ കുറച്ചും കൂടെ എനിക്ക് തോന്നിയത് ഒലിവ് ഓയിലാണ്. അപ്പം ഒലിവ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ് ക്യൂബ്. ഐസ് ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസ് ക്യൂബ് നമുക്കറിയാം നമ്മുടെ സ്കിന്നൊക്കെ നന്നായി ടൈറ്റ് ആക്കുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, ഐസ് ക്യൂബ് നമുക്ക് ആകെ രണ്ട് ഐസ് ക്യൂബിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ആ ഒരു ഐസ് ക്യൂബ് എടുക്കുക. നമ്മൾ ഇതൊക്കെ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഈ പറയുന്ന അലോവേര ജെൽ ആണെങ്കിലും നമ്മുടെ ഒലിവ് ഓയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. ഓക്കെ, ഈ ഒരു എന്താ പറയുക ബ്രസ് മാസ്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സോറി ഈ ഒരു പേസ്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം എന്ന് പറയുന്ന പോലെ ഈ അലോവേര ജെല്ലും ഒലിവ് ഓയിലും നമുക്ക് ഡെയിലി ചെയ്യാം. ഡെയിലി 2 നേരം വേണമെങ്കിൽ നിങ്ങൾ എത്ര നേരം നിങ്ങൾ കുളിക്കുന്നുണ്ടോ അത്രയും നേരം നിങ്ങൾക്ക് ചെയ്യാം, അത്രയും വേഗത്തിൽ റിസൾട്ട് കിട്ടും. അടുത്ത ഐസ് ക്യൂബ് ഞാൻ പറഞ്ഞല്ലോ, ഐസ് ക്യൂബ് എന്ന് പറയുന്നത് ഐസ് ക്യൂബ് നമ്മൾ ഒരു ഐസ് ക്യൂബ് എടുക്കുക ഒരു ബ്രസ്റ്റിൽ. ജസ്റ്റ് നമ്മളൊരു ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അതുകൊണ്ട് ഒന്ന് റബ്ബ് ചെയ്യുക ബ്രസ്റ്റിന് ചുറ്റും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു തുണി എടുത്തിട്ട് ഒരു കോട്ടൺ തുണി എന്താണെന്ന് വെച്ചാൽ പതുക്കെ അത് ഒപ്പിക്കളയുക. എന്നിട്ട് പിന്നെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഒരു രണ്ട് ഒരു മാക്സിമം 2 മിനിറ്റ് മതി, കാരണം ഓവർ സമയം എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചിലർക്ക് ഐസ് ക്യൂബിൻ്റെ ആ തണുപ്പൊക്കെ ചെന്ന് തല എന്താ പറയുക കോൾഡ് ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അപ്പം ഐസ് ക്യൂബ് നമ്മൾ എന്താ പറയുക ഒരു മാക്സിമം 2 മിനിറ്റോളം നമ്മൾ റബ്ബ് ചെയ്യുക. അങ്ങനെ അടുത്ത ബ്രസ്റ്റും അടുത്ത ക്യൂബ് എടുത്തിട്ട് റബ്ബ് ചെയ്യുക, ഒന്ന് വൈപ്പ് ചെയ്യുക, പിന്നെ റബ്ബ് ചെയ്യുക, വൈപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇത് ഡെയിലി ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു ദിവസം നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് എടുത്ത് ഇതൊന്ന് റബ്ബ് ചെയ്ത് നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം പക്ഷെ അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഐസ് ക്യൂബിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നല്ല ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അത്രയ്ക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യണമെന്ന് മാത്രം. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എഗ് ഇല്ലേ, മുട്ടയും നമുക്ക് ബ്രസ്റ്റിന് മുകളിൽ തന്നെ പേസ്റ്റ് കൊടുക്കാനാണ്. മുട്ടയും നമ്മുടെ എന്താ പറയുക കുക്കുംബർ. ഓക്കെ, മുട്ടയും കുക്കുംബറും. കുക്കുംബർ വെച്ചാൽ നമ്മുടെ വലിയ കുക്കുംബർ അല്ല, ഞാൻ പറയാ കക്കരിക്ക, കക്കരി എന്ന് പറയും. ഓക്കെ, അത് രണ്ടും കൂടെ എന്താ പറയുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മുട്ടയും പൊട്ടിക്കുക, കുക്കുംബറും ഈ പറഞ്ഞ കക്കരിക്കയും അരിഞ്ഞിട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് അടിച്ചെടുത്താൽ മതി എന്നൊക്കെ, ഇങ്ങനെ അല്ലെ വെറുതെ ചോപ്പർ വെച്ചിട്ട് ഒന്ന് എടുക്കുന്ന ആ ഒരു ജ്യൂസ് കിട്ടിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ മിക്സിയിൽ ഇട്ട് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മിക്സിയിൽ ഇട്ട് അടിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും. ആ പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ബ്രസ്റ്റിന് ചുറ്റും നമ്മൾ തൂത്ത് വെച്ചാൽ മതി. തൂത്ത് വെച്ചിട്ട് ഒരു ഇതും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴുകിക്കളയാം. ഇത് കഴുകിക്കളഞ്ഞ് ഇത് ഒരു ദിവസവും നമുക്ക് ചെയ്യാം. ദിവസവും ചെയ്താൽ വേഗം റിസൾട്ട് കിട്ടും, വേഗം റിസൾട്ട് നിന്നും വേഗം റിസൾട്ട് കിട്ടും. ഞാൻ ഇതിൽ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ എന്താ ഉലുവ പറഞ്ഞു, അലോവേര ജെല്ല് പറഞ്ഞു, അത് കറ്റാവാര ജെല്ല് പറഞ്ഞു, പിന്നെ ഏതാ ഒലിവ് ഓയിൽ പറഞ്ഞു, ഐസ് ക്യൂബ് പറഞ്ഞു, പിന്നെ ഏതാ നമ്മുടെ എഗ് മാസ്കും പറഞ്ഞു. ഓക്കെ, എഗ് ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു, എഗ്ഗും കുക്കുംബറും കൂടെ. ഇതിൽ ഏറ്റവും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് നമ്മുടെ എന്താ പറയുക എന്താണ് ഒലിവ് ഓയിൽ. ഓക്കെ, ഒന്ന് നമ്മുടെ ഒലിവ് ഓയിലും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ എഗ്ഗും കുക്കുംബറും വെച്ചിട്ടുള്ള പേസ്റ്റുമാണ്. ഇത് രണ്ടും ഒന്നും കൂടെ ഒരു പടി പ്രയോറിറ്റി അതിന് തന്നെ കൊടുത്തിട്ട് ബാക്കി സെക്കൻഡറി ആയിട്ടാണ് ഇതുങ്ങളൊക്കെ ബാക്കി ഇവർക്ക് വരുന്നത്. അതായത് ഈ
എന്താ പറയുക, ഫെനുഗ്രീക്കും നമ്മുടെ അലോവേര ജെല്ലൊക്കെ വരുന്നത്. പക്ഷേ ഇതിനൊക്കെ റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബ്രസ്റ്റാഗിങ്ങിന് മസാജിങ്. ഇപ്പം മസാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. അത് ബ്രസ്റ്റിന് മാത്രമല്ല, നമ്മുടെ ഹെഡ് വരെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ്, ഞാൻ ജോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഹെഡ് മസാജ് ചെയ്തതിനു ശേഷം നല്ലപോലെ മുടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലും മുടിയും നല്ല വളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ മസാജിങ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എല്ലാവരും അത് ചെയ്ത് നോക്കുക. ഈ പറയുന്നൊക്കെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഒരു വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് ചാനലുകളൊക്കെ, ഞാൻ ഹിന്ദി ചാനൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായി തോന്നിയ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ചാച്ചാ, ബൈ ബൈ.